നിയമം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് വി ശിവൻകുട്ടി. യുഡിഎഫിനും ബിജെപിക്കും ജയിക്കാനാകില്ല. 5 വർഷം നിയമത്ത് എംഎൽഎയുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല എന്നും ഒ രാജഗോപാൽ 100% പരാജയമായെന്നും വി ശിവൻകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു തവണ കൂടി ശിവൻകുട്ടിയെ നിയമത്ത് മത്സരിപ്പിക്കാനാണ് CPM തീരുമാനം. CPM സംസ്ഥാന സമിതി അംഗം വി ശിവൻകുട്ടിയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഇത്തവണ CPMന്റെ അടുത്ത് ഒരുക്കം? BJP ഇത്രയും വലിയ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ് നിയമം. എന്താകും CPMന്റെ നിയമത്തെ ഇത്തവണ പങ്ക്? കോൺഗ്രസും BJPയായിട്ട് നടത്തിയ വോട്ട് കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഒ രാജഗോപാൽ അവിടെ വിജയിച്ചത്. നിയമസഭയിൽ കടന്നു വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷക്കാലം യഥാർത്ഥത്തിൽ നിയമത്തിലെ ജനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒരു MLAയുടെയും സേവനം നഷ്ടപ്പെട്ടു എന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനങ്ങളോടോ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയമുള്ള ജനങ്ങളോടോ ചോദിച്ചു നോക്കണം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമേ 5 വർഷക്കാലം ഇല്ലായിരുന്നു. ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇതെല്ലാം ഒന്ന് പരിഗണിക്കപ്പെട്ട വിഷയമല്ലേ? അദ്ദേഹം പറയുന്നത് 5 വർഷത്തിനിടയിൽ തൻ്റെ മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി ഒരു കത്തുപോലും തരാത്ത MLA ശ്രീ ഒ രാജഗോപാലാണ്. 100% ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം പിന്നെ പരാജയമായിരുന്നു. പിന്നെ ഞാൻ 5 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രായം മാനിച്ചുകൊണ്ട് ഒരു വിമർശനവും ഒരു ആക്ഷേപവും ഉന്നയിച്ചിട്ട് കുമ്മനം തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് ഏകദേശ ധാരണ, സൂചനകളൊക്കെ വരുന്നത്. കുമ്മനം വന്നാൽ എത്രത്തോളം CPMന് ഒരു വെല്ലുവിളിയാകും, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി BJPയിലോ കോൺഗ്രസിലോ പെട്ട ആര് തന്നെ മത്സരിക്കാൻ വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്യുജ്വലമായിട്ടുള്ള വിജയം അവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ കോൺഗ്രസ് ഒരു പ്രസ്റ്റീജിയസ് വിഷയമായിട്ട് ഈ നിയമത്തെ കാണുന്നു. ഒരു ഇടയ്ക്ക് ചർച്ച വന്ന ഉമ്മൻചാണ്ടി പോലുള്ള നേതാക്കൾ വരെ മത്സരിച്ചേക്കാമെന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു നല്ല കാൻഡിഡേറ്റ് വന്നാൽ, അവരുടെ മുഴുവൻ വോട്ടും സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ വന്നാൽ, അത് ആർക്കാകും ഗുണം ചെയ്യുക? തീർച്ചയായിട്ടും അപ്പോൾ കോൺഗ്രസിൻ്റെ യഥാർത്ഥ വോട്ടോട് അറിയാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ടാണ് അവർ കച്ചവടം ചെയ്തെന്നുള്ള വിവരം നമുക്ക് ഒരു യഥാർത്ഥ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്ന് കോൺഗ്രസ് വർക്ക് ചെയ്താൽ നമുക്ക് അറിയുന്നുണ്ട്. ഉമ്മൻചാണ്ടി ആണെങ്കിൽ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ അങ്ങ് CPMന് വേണ്ടി? അത് ഞാൻ സംബന്ധിച്ചോളം ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഈ CPM സ്ഥാനാർത്ഥിയുടെ ചർച്ചകളിൽ ഇതിന് കടന്നിട്ടില്ല. തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയൊക്കെ ഏകദേശം ചർച്ചകളിലേക്ക് കടന്നു മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവിടെ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല. അങ്ങ് ഒരിക്കൽ കൂടി കാണുമോ നിയമത്ത്? അതൊക്കെ ഞങ്ങളെ പാർട്ടിയുടെ രീതിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കണം. അങ്ങനെ ഒരു നടപടി പ്രോസസ്സുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ജയിക്കുന്നത്. പാർട്ടിയാണ് ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. ഏതായാലും മണ്ഡലം തിരിച്ചുപിടിക്കും CPM തീർച്ചയായിട്ടും നിയമമണ്ഡലം ഇപ്രാവശ്യം തിരിച്ചുപിടിച്ചിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുമായും സഖ്യത്തിനില്ല എന്ന് 2020. മുന്നണികളെ പിന്തുണച്ചാൽ 2020യുടെ പ്രസക്തി ഇല്ലാതാകുമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ന്യൂസ് 18നോട് പറഞ്ഞു. മുന്നണിയോടുള്ള എതിർപ്പാണ് 2020ക്ക് ജനങ്ങൾക്ക് മുന്നിൽ സ്വീകാര്യത ലഭിക്കാൻ ഒരു കാരണം. ഒന്നിലധികം മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. കുന്നത്തുനാട്ടിലും പെരുമ്പാവൂരിലും മത്സരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നും സാബു ജേക്കബ് പറഞ്ഞു. ഇപ്പോൾ എല്ലാ മുന്നണികളും തന്നെ, കാരണം ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ മുന്നണിയുടെ ആളുകൾ, അതുകൂടാതെ മുന്നണികളുടെ ആയിട്ടുള്ള ചെറിയ കക്ഷികളെല്ലാവരും ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മുന്നണികളില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്നു, അല്ലെങ്കിൽ അവർ ഞങ്ങളെ പിന്താങ്ങുന്നു എന്നതിനർത്ഥമില്ല. ഒരു കാര്യം വ്യക്തമാണ്, കാരണം ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയിലാണ് 2020 വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് വാങ്ങിക്കൊണ്ടോ ഞങ്ങൾ ഒരിക്കലും മത്സരിക്കാൻ പോകുന്നില്ല. കാരണം ആശയപരമായിട്ട് ഒരിക്കലും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. ഇടവേളയിലേക്ക്